കുട്ടികളെ, ഇന്ന് കുറച്ച് വ്യത്യസ്തമായി പക്ഷേ റീഡിങ്ങിന് ഉപകരിക്കുന്നതുമായ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അതായത് ഉച്ചാരണം ശുദ്ധമാണെങ്കിൽ റീഡിംഗ് എന്ത് രസമായിരിക്കും കേൾക്കാൻ, അല്ലേ? അതുകൊണ്ട് ഉച്ചാരണവുമായി ബന്ധമുള്ള ഗ്രാമർ, അതായത് വ്യാകരണത്തിലേക്ക് കടക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതാണ് വർണ്ണമാല. വർണ്ണമാല നിങ്ങളും കൂടെ വായിക്കുക. ഓക്കെ, അ ആ, ഇ ഈ, ഉ ഊ, എ ഐ ഓ, ഔ അം, അഹ ഋ, ക ഖ ഗ ഘ ങ, ച ഛ ജ ജ ഞ, ട ഠ ഡ ഢ ന, ത ഥ ദ ധ ന, പ ഫ ബ ഭ മ, യ ര ല വ, ശ ഷ സ ഹ, ക്ഷ ത്ര ജ്ഞ. ഇത്രയുമാണ് വർണ്ണമാലയിലുള്ളത്. അതായത് സ്വരങ്ങളും വ്യഞ്ജനങ്ങളും, പിന്നെ അയോഗ്വാഹ എന്ന് പറയും, അതിനെപ്പറ്റി ഞാൻ ഓരോന്നായി പറഞ്ഞു തരാം. ഓക്കെ, ഇതാണ് അക്ഷർമാല, അതായത് വർണ്ണമാല. ഇനി കുറച്ച് ഡീറ്റെയിലായിട്ട് പഠിക്കാം. ഓക്കെ, ഈ വർണ്ണമാലയിൽ ഈ അക്ഷരങ്ങൾ എങ്ങനെയായിരിക്കും ഫോം ചെയ്തിരിക്കുന്നത്, എങ്ങനെയായിരിക്കും ഫോമായത് ഈ അക്ഷരങ്ങൾ? ഞങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഉച്ഛ്വാസവായു കഴുത്തു മുതൽ ഞങ്ങളുടെ വായിൻ്റെ ഉള്ളിലുള്ള ഓരോ ഇടങ്ങളിൽ ഈ ഉച്ഛ്വാസവായു തടഞ്ഞ് ഓരോ ശബ്ദങ്ങൾ ഞങ്ങൾക്ക് പുറപ്പെടുവിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഈ ശബ്ദങ്ങളാണ് ഈ അക്ഷരങ്ങളായി മാറിയത്, അതായത് ധ്വനി. ഈ ധ്വനി തന്നെയാണ് വർണ്ണങ്ങൾ, അക്ഷരങ്ങളായി മാറിയത്. ഓക്കെ, അങ്ങനെ തന്നെയാണ് ഈ വർണ്ണമാലയിൽ സ്വരമെന്നും വ്യഞ്ജനം, അയോഗ്വ അങ്ങനെയൊക്കെ തരംതിരിച്ചിരിക്കുന്നതും. അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ കഴുത്തു മുതൽ വായിലുള്ള ഓരോ ഭാഗങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, അങ്ങനെ കണ്ഠ, താലു, മൂർധ, ഓഷ്ഠ അങ്ങനെയൊക്കെ തരംതിരിച്ചിട്ടാണ് ഈ അക്ഷരങ്ങളെ വിഭജിച്ചിരിക്കുന്നത്. സ്വരങ്ങളായും വ്യഞ്ജനങ്ങളായും അയോഗ്യമായും തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി വർണ്ണം എന്താണെന്നും വർണ്ണത്തിൻ്റെ ഭേദങ്ങൾ എന്താണെന്നും ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. വർണ്ണം സബ്സേ ഛോട്ടി ധ്വനി ജിസ്കെ ഓർ ടുക്ടെ നഹി ഹോ സക്തേ. ഏറ്റവും ചെറിയ കണ്ണിയാണ് വർണ്ണം, അതിനെ ഇനിയും ചെറുതാക്കാൻ, വിഭജിച്ച് ചെറുതാക്കാൻ പറ്റുകയില്ല. ഉദാഹരണത്തിന് പിത, അതിനെ വിഭജിക്കുകയാണെങ്കിൽ പി പ്ലസ് ത എന്നാണ് ഞങ്ങൾ എഴുതാറ്. അതിനെ ഇനിയും വിഭജിക്കുകയാണെങ്കിൽ മാത്രകൾ മാറ്റി, അതായത് പ പ്ലസ് ഇ പ്ലസ് ത പ്ലസ് ആ, ഇനി ഇതിനെ വിഭജിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പ ഇ ത ആ എന്ന വർണ്ണം, അത് ഏറ്റവും ചെറിയ കണ്ണിയാണ്. ഇനി വർണ്ണങ്ങളുടെ ഭേദങ്ങൾ, അതായത് വർണ്ണത്തെ, വർണ്ണോക്കെ ഭേദ്, വർണ്ണത്തെ മൂന്നായി വിഭജിച്ചിട്ടുണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. വർണ്ണോക്കെ ഭേദ്, സ്വർ, വ്യഞ്ജൻ, അയോഗ്വാഹ, അങ്ങനെ മൂന്നായി വിഭജിച്ചിട്ടുണ്ട്. ഇനി സ്വർ, സ്വരത്തെ പറ്റി പഠിക്കാം. ഓക്കെ, ഇനി സ്വരങ്ങളെ പറ്റി പറയാം. ഓക്കെ, സ്വരങ്ങൾ 11 തരമാണ്. 11 സ്വർ ഹ, അത് ഏതൊക്കെയാണ്? അ ആ, ഇ ഈ, ഉ ഊ, എ ഐ ഋ ഓ ഔ.
स्वर में अन्य ध्वनि की सहायता नहीं ली जाती और हवा मुंह में नहीं रुकती. ഇത് അനായാസേന പറയാൻ പറ്റുന്നതാണ് സ്വർ. സ്വർമേ അന്യ ധ്വനിക്ക് സഹായത നഹി ലി ജാതി. ബാക്കി ധ്വനികളുടെ ആവശ്യം വരുന്നില്ല സ്വരത്തിന്. ഓക്കെ, സ്വരത്തെ തന്നെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. അതായത് ഹ്രസ്വസ്വർ, ദീർഘസ്വർ, പ്ലുത്സ്വർ. ഹ്രസ്വസ്വർ बोलने के लिए कम समय लगता है. എന്നു പറഞ്ഞാൽ അ, ഇ, ഉ, ഋ, ഇത് കുറച്ച് സമയമേ എടുക്കത്തുള്ളൂ പറയാൻ. ദീർഘസ്വർ बोलने के लिए दुगना समय लगता है. ഹ്രസ്വസ്വരനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സമയമെടുക്കും. അതായത് നീട്ടിയാണ് പറയുന്നത്. അ, ഇ, ഉ, എ, ഐ, ഓ, ഔ, ഇതാണ് ദീർഘസ്വർ. പിന്നെ മൂന്നാമതൊന്നുണ്ട് പ്ലുത്സ്വർ. പ്ലുത്സ്വർക്ക് ലിയെ തിഗുണ സമയ ലക്താ ഹെ. ഹ്രസ്വസ്വരനെയും ദീർഘസ്വരനേക്കാളും നീട്ടിയാണ് ഇത് പറയുന്നത്. ഓം എന്ന വേർഡിൽ പ്ലുത്സ്വരാണ് ഉള്ളത്. സ്വരോ കി മാത്രായേ. വ്യഞ്ജനങ്ങളുടെ കൂടെ സ്വരങ്ങളും ചേരുമ്പോഴാണ് വാക്കുകൾ ഉണ്ടാകുന്നത്. ആ എന്നതിന് മാത്രമില്ല, ബാക്കി മാത്രകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ, ഓ, ഔ, ഇതാണ് സ്വരോക്ക് മാത്രായം. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇത് ഉപകരിക്കും എന്ന് തന്നെ ആണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തംസ് അപ്പ് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.